നമസ്കാരം ഞാൻ നിഖിന ദിനകരൻ കൗന്ദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം തീരാത്ത പിരിമുറുക്കം കോതമംഗലം ചെറിയപ്പള്ളി തർക്കത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് കേന്ദ്രസേനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് റംബാൻ തോമസ് പോൾ ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിലാണ് നടപടി സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോടതി പരാമർശം നിയമം നടപ്പിലാക്കാൻ പോലീസിന് സാധിക്കാത്തതിനാൽ കേന്ദ്രസേനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് റംബാൻ തോമസ് പോൾ നൽകിയ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത് കേസ് ജനുവരി നാലിന് വീണ്ടും പരിഗണിക്കും സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്കായി കോതമംഗലം ചെറിയ പള്ളിയിലെത്തിയ ഓർത്തഡോക്സ് റംബാനെ വിശ്വാസികൾ തടഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി റംബാനും നാല് ഓർത്തഡോക്സ് വിശ്വാസികളും വന്ന വാഹനത്തിന് മുന്നിൽ ഇപ്പോഴും നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിയിൽ തർക്കം തുടരുകയാണ് അതേസമയം പിറവം സെന്റ് മേരീസ് പള്ളിക്കേസിലെ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്മാറി ജഡ്ജിമാരായ വി ചിദംബരേഷ് നാരായണ പിഷാരെഡി എന്നിവരടങ്ങിയ ബെഞ്ചാണ് പിന്മാറിയത് പിറവം പള്ളിക്കേസിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണം മതപരമായ ചടങ്ങുകൾ നടത്താൻ പോലീസ് സംരക്ഷണം ആവശ്യം നൽകണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓർത്തഡോക്സ് വികാരി അടക്കം നൽകിയ ഹർജികളും വിഷയം ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗം നൽകിയ ഹർജിയുമാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് കൊടിയേരിക്ക് സഹിക്കുന്നില്ല എൻ എസ് എസിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എൻ എസ് എസിന് വീ വിചാരത്തിന് തയ്യാറാവണം സുകുമാരൻ നായരുടേത് ആർ എസ് എസ് ബി ജെ പി സമരങ്ങൾക്ക് തീ പകരാനുള്ള നടപടി അയ്യപ്പജ്യോതിയിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനം എൻ എസ് എസ് എൻ എസ് എസ് പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല പാർട്ടി മുഖപത്രത്തിലാണ് കോടിയേരിയുടെ വിമർശനം വനിതാ മതിൽ തെളി തെളിയിക്കുന്നത് മന്നത്തിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും ആശയമാണ് ആർ എസ് എസിന് കൂട്ടുനിൽക്കുന്ന നടപടി ചരിത്രപരമായ തലകുത്തി വീഴ്ച ആയിരിക്കുമെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വനിതാ മതിലിനെ ചൊല്ലി എൻ നിലനിൽക്കുന്ന വാക്പോരുകളുടെ തുടർച്ചയാണ് മുഖപ്രസംഗം നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള കണ്ണുരുട്ടലും ഭീഷണിപ്പെടുത്തലും ചിലവാകുന്ന മതിയെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു ഇതൊന്നും കണ്ട് ഭയപ്പെടില്ല എന്നും നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആരോപിതർ കുറ്റക്കാരല്ല സെഹറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഇരുപത്തിരണ്ട് കുറ്റാരോപിതരെയും മുംബൈ പ്രത്യേക സി ബി ഐ വിട്ടയച്ചു ഗൂഢാലോചനയും കൊലപാതകവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നും സാഹചര്യ തെളിവുകൾ ശക്തമല്ലെന്നും നിരീക്ഷണം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ മുപ്പത്തെട്ട് കുറ്റാരോപിതർ ഉണ്ടായിരുന്ന കേസിൽ ഷായ അടക്കം പതിനാറ് പേരെ കോടതി രണ്ടായിരത്തി പതിനാലിൽ വിട്ടയച്ചിരുന്നു വിചാരണ പൂർത്തിയാക്കിയെങ്കിലും മുഖ്യസാക്ഷി അസം ഖാനും മറ്റൊരു സാക്ഷി മഹേന്ദ്ര മഹേന്ദ്രസാലിയും തങ്ങളുടെ മൊഴി പു പുനഃപരിശോധിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ ഹർജി കോടതി തള്ളി ഗുജറാത്ത് രാജസ്ഥാൻ പോലീസ് സംഘങ്ങൾ നടത്തിയ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കേസിൽ ഇരുപത്തൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഗുജറാത്തിലെ ഒരു ഫാം ഹൌസ് ഉടമയുമാണ് പ്രതികൾ ഭീകരസംഘടനായ സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ പാക്ചാചാര സംഘടനയായ ഐ എസ് ഐ എന്നിവയുമായി സൊഹറാബുദ്ദീനും ബന്ധമുണ്ടെന്നും ഗുജറാത്തിലെ ഉന്നത നേതാവിനെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ആരോപിച്ച് വ്യാജ ഏറ്റുമുട്ടലിൽ സൊഹറാബുദ്ദീനേയും ഭാര്യ കൗസർബിയെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് നിരീക്ഷണത്തിൽ വിവാദം രാജ്യത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളും നിരീക്ഷിക്കാൻ അന്വേഷണ ഏജൻസിയെ അനുവദിച്ച കേന്ദ്ര തീരുമാനം വിവാദത്തിൽ കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ഡേറ്റ പിടിച്ചെടുക്കാനും നൽകിയ അനുമതി ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം എൻ കെ പ്രേമചന്ദ്രൻ എംപിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നടപടി സ്വീകാര് സ്വകാര്യതയ്ക്കു നേരെയുള്ള കടന്നുകയറ്റമെന്നും ആരോപണം എൻ ഐ എ സി ബി ഐ ഐ ബി തുടങ്ങിയ പത്ത് ഏജൻസികൾക്ക് ഡാറ്റ നിരീക്ഷിക്കാമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് ഏത് ഡാറ്റയും പിടിച്ചെടുക്കാൻ ഇവർക്ക് അധികാരമുണ്ട് കമ്പ്യൂട്ടർ പരിശോധിക്കാൻ ഡൽഹി പോലീസിനും അനുമതി ഏതെങ്കിലും കേസിൽ പ്രതിയായാലോ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമോ ആയാൽ കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ കമ്പ്യൂട്ടറുകൾ മൊബൈൽ എന്നിവ പരിശോധിക്കാൻ സാധിച്ചിരുന്നുള്ളൂ തത്ത കൂട്ടിൽ തന്നെ സസ്പെൻഷനിൽ ഉള്ള ഡി ജി പി ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ വീണ്ടും നീട്ടി ആറു മാസത്തേക്കാണ് മൂന്നാമതും സസ്പെൻഷൻ നീട്ടിയത് ജേക്കബ് തോമസിനെ വീണ്ടും സസ്പെൻഡ് ചെയ്യണമെന്ന കഴിഞ്ഞ ദിവസം അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു അച്ചടക്ക രാഹിത്യമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് അന്വേഷണ കമ്മീഷന്റെ ശുപാർശ അതേസമയം ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ കാലാവധി ഒരു വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനിയും നീട്ടണമെങ്കിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതി വേണം കേന്ദ്രം അനുമതിക്കായി അപേക്ഷിച്ചെങ്കിലും മറുപടി ലഭ്യമായിട്ടില്ല ജേക്കബ് തോമസിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത് ഓക്കി ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചതിനും സർക്കാർ നടപടിയെ വിമർശിച്ച് പുസ്തകമെഴുതിയതിനും കൗദി അറ്റ്ലൻ സമാപിക്കുന്നു കൗമുദി ന്യൂസ് കാണാൻ നാല് മുപ്പതിന് നമസ്കാരം